ുള്ള വെള്ളവും എല്ലാം അല്ലാഹു തആല ഇവിടെ സജ്ജീകരിച്ചു വച്ചിരിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും നമ്മൾ എടുത്തു നോക്കിയാൽ അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങളാണത്. ഓരോന്നിനെയും പ്രത്യേകമായി പറയേണ്ടതില്ല. അല്ലാതെ തന്നെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ അല്ലാഹു തആല നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് എന്ന്. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ജലം എന്നുള്ളത്. നമുക്ക് കുടിക്കാൻ വെള്ളം വേണം. നിങ്ങൾ നോക്കൂ, നമ്മളൊരു കിണറുള്ള ഒരു വീട്ടിൽ നിന്ന് ആ കിണറിൽ നിന്ന് നമ്മുടെ വീട്ടിലെ ടാങ്കിലേക്ക് ഒരു ദിവസം 1000 ലിറ്റർ വെള്ളം അടിച്ചു കയറ്റുന്നുണ്ട് എങ്കിൽ ആ 1000 ലിറ്റർ വെള്ളം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്, അതിന്റെ കറണ്ട് ബില്ല് കൊടുക്കുന്നു എന്നല്ലാതെ ആ വെള്ളത്തിന് നമ്മൾ പണം അടക്കുന്നില്ല. നമ്മുടെ വീട്ടിലൊരു കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് നമ്മൾ ആർക്കും പണം അടക്കുന്നില്ല. എന്നാൽ അതിന് നമ്മൾ പണം കൊടുക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ വില മനസ്സിലാക്കി നമ്മൾ പണം കൊടുക്കേണ്ടി വന്നിരുന്നു എങ്കിൽ എത്ര രൂപ നമ്മൾ അതിന് ചെലവഴിക്കണം. അല്ലാഹു തആല നമുക്ക് നൽകിയ നിഅമത്താണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്ക്, ഇപ്പൊ ഈ അടുത്ത ദിവസം പത്രത്തിൽ വന്നിരുന്നു കുടിവെള്ളത്തെ കുറിച്ച് ഒരു വാർത്ത. എന്താണ്, നമ്മളെല്ലാവരും ഇന്ന് നല്ല ജലമായി കുടിവെള്ളമായി കാണുന്നത് മിനറൽ വാട്ടറിന്റെ ബോട്ടിലാണ്. ഇന്ന് സൽക്കാരങ്ങളിൽ ഫുൾ അതായി മാറി, വിവാഹ സദ്യകളിൽ എല്ലാം അതായി മാറി. ആ മിനറൽ വാട്ടറിന്റെ ബോട്ടിലിനെ കുറിച്ച ഒരു പഠനം കഴിഞ്ഞ ആഴ്ചയിൽ പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വന്നിരുന്നു. എന്താണെന്നറിയുമോ, നമ്മൾ അങ്ങനെ വലിയ ഷറഫാക്കപ്പെട്ടതായി കാണുന്ന ആ കുപ്പിയിൽ, ആ ഒരു മിനറൽ വാട്ടറിന്റെ ബോട്ടിലിൽ 240,000 പ്ലാസ്റ്റിക് കണികകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ശാസ്ത്രം പറയുകയാണ്. നിങ്ങൾ നോക്കൂ, 240,000 പ്ലാസ്റ്റിക് കണികകൾ വരെ ഒരു ബോട്ടിൽ വെള്ളത്തിൽ, നമ്മൾ മിനറൽ വാട്ടറായി കാണുന്ന ഒരു ബോട്ടിൽ വെള്ളത്തിൽ ഉണ്ട് എന്നാണ് കൊളംബിയയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദഗ്ധരായ ശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തിയത്. അതുപോലെ തന്നെ റഡ്ജേഴ്സ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള വിദഗ്ധരായ ശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തി അവർ പുറത്തിറക്കിയ ആ റിപ്പോർട്ട് നാഷണൽ അക്കാഡമി ഫോർ സയൻസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് അത് ഔട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ നിങ്ങൾ നോക്കൂ, US നിന്ന് അമേരിക്കയിൽ നിന്ന് ജനപ്രീതി നേടിയ 3 പ്രധാന ബ്രാൻഡുകളായ വെള്ളക്കുപ്പി, അത് അവർ പരിശോധിച്ചപ്പോൾ 110,000 മുതൽ 370,000 വരെ പ്ലാസ്റ്റിക് കണികകൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. കേവലം നമ്മളെ ഈ ചെറിയ ചെറിയ കടകളിലുള്ള സർവത്തിൽ നിന്ന് കണ്ടെത്തിയതല്ല പറഞ്ഞത്, ബ്രാൻഡഡ് കമ്പനികളിൽ അവരുടെ പേരിൽ അടിക്കുന്ന കുപ്പിവെള്ളത്തിലുള്ള പ്ലാസ്റ്റിക് കണികളാണ്. അതിൽ 90% നാനോ പ്ലാസ്റ്റിക് കണികകളാണ്. എന്താണ് ഈ നാനോ പ്ലാസ്റ്റിക് കണിക എന്ന് പറഞ്ഞാല്, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ മുടിനാരിൽ നിന്ന് 1/70 മാത്രം എടുത്താൽ എത്ര വെയിറ്റ് ഉണ്ടാകും, അത്രയും ചെറിയ കണ്ണുകൊണ്ട് കാണാൻ ഒരു കണികയാണ് പ്ലാസ്റ്റിക്കിന്റെ നാനോ കണിക എന്ന് പറഞ്ഞാൽ. അത് ശരീരത്തിലേക്ക് കയറി ചെന്നാൽ, ഒരു ഗർഭിണിയാണ് അത് കുടിക്കുന്നതെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് വരെ അപകടം ബാധിക്കുമെന്നാണ് ഇന്ന് ശാസ്ത്രം പറയുന്നത്. ക്യാൻസറിന് അത് കാരണമാണ്. പുരുഷന്മാരിൽ വന്ധ്യതക്കും ഓട്ടിസത്തിനും അത് കാരണമാണ് എന്ന് ഇന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്ക്, നമ്മൾ എത്ര നല്ല വെള്ളമാണെന്ന് പറഞ്ഞ് പണം കൊടുത്ത് വേടിക്കുന്ന വെള്ളത്തിൽ തന്നെ നമുക്ക് വലിയ രോഗങ്ങൾ ഉണ്ടാകാൻ മാത്രം വലിയതായ അണുക്കൾ അതിൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇനി നോക്കൂ, നിങ്ങൾ ഒരു ബോട്ടിലിൽ നമ്മൾ ഒരു പ്രാവശ്യം വെള്ളം മേടിച്ച് അതേ പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ വീണ്ടും വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നത് തെറ്റാണ്, അത് അതിലും വലിയ അപകടമാണെന്നാണ് പറയുന്നത്. ഇനി അങ്ങനെയല്ല, കട്ടി കൂടിയ ബോട്ടിലിൽ നമ്മൾ വെള്ളം കരുതി വെച്ച് വീണ്ടും വീണ്ടും ഉപയോഗത്തിന് വേണ്ടി നമ്മൾ വെക്കുന്ന ബോട്ടിലുകൾ, ആ ബോട്ടിലും അപകടമുണ്ട് എന്നാണ് പറഞ്ഞത്. 1 ആഴ്ചത്തോളം ഒരു ബോട്ടിലിൽ വെള്ളം വെച്ച് ആ വെള്ളത്തിൽ എന്താണ് അതിന്റെ മാറ്റമെന്ന് ശാസ്ത്രം പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു, സെപ്റ്റി ടാങ്കിലുള്ള അണുക്കളെ പോലെയുള്ള അണുക്കളാണ് 1 ആഴ്ച ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളം നിർത്തിയിട്ടതിനു ശേഷം അത് പരിശോധിച്ചപ്പോൾ ഉണ്ടായത് എന്ന്.
നിങ്ങൾ നോക്കൂ, അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹം. പഴയ കാലങ്ങളിൽ കിണറുകളിൽ നിന്ന് നമ്മൾ വെള്ളം കോരിയെടുക്കാറുണ്ട്, നദികളിൽ നിന്ന് നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്. അല്ലാഹു സംവിധാനിച്ച സംവിധാനങ്ങളിൽ ഇത്രയധികം അപകടങ്ങളെ കാണാനില്ല. وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തുകളെ എണ്ണുകയാണെങ്കിൽ അത് എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. സഹോദരന്മാരെ, ഇനി നിങ്ങൾ നോക്ക്, നമ്മൾ ശ്വസിക്കുന്ന വായു, നല്ല വായു വേണം നമുക്ക് ശ്വസിക്കാൻ, ഓക്സിജൻ വേണം. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഒരു മനുഷ്യൻ ശ്വസിക്കുന്നുണ്ട്. ആരും തന്നെ കൂട്ടത്തിലിരിക്കുമ്പോ അതെനിക്ക് ശ്വസിക്കാനുള്ള ഓക്സിജനാണ്, അതെന്തിനാ നീ എടുത്തു എന്ന് ചോദിക്കുന്നില്ല. അത് എന്റേതാണ്, അത് ഞങ്ങളുടെ അധികാരത്തിലുള്ളതാണ്, എന്തിനാ നീ ശ്വസിച്ചു എന്ന് ചോദിക്കുന്നില്ല. അത്തരം രീതിയിൽ സുലഭമായി അല്ലാഹു നമുക്ക് ഓക്സിജൻ നൽകിയിട്ടുണ്ട്. ഒരു രൂപ പോലും നമ്മൾ ആരും അടച്ചിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മലിനവായുള്ള സിറ്റിയാണ് ഡൽഹി. നമ്മളിവിടെ കൊറോണ വന്നപ്പോൾ ആ മാസ്കൊക്കെ കണ്ടത്, ഡൽഹിയിലെ പിള്ളേര് സ്കൂളിൽ പോകുമ്പോ ഒക്കെ മാസ്ക് ധരിച്ചിട്ടാണ് പോവുക. ഒരു ദിവസം ഡൽഹി സിറ്റിയിൽ ചെന്ന സമയത്ത് നമ്മൾ സുബൈ സമയമാണ്, മഞ്ഞ് മൂടി നിൽക്കുന്നത് പോലെ, നമ്മൾ മഞ്ഞാണെന്ന് വിചാരിച്ച് നമ്മളെ നാട്ടിലെ പോലെ അങ്ങനെ നടന്നു പോകാൻ. കുറച്ചു കഴിഞ്ഞപ്പോണ്ട് സ്കൂളിലേക്കുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നു മാസ്ക് ധരിച്ചിട്ട്. അപ്പോഴാണ് അവിടെ അന്തരീക്ഷം മലിനമായാൽ അവരങ്ങനെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ മലിനവായു ഉള്ള ഒരു സ്ഥലമാണ് ഡൽഹി. നിങ്ങൾ നോക്കൂ, ആ ഡൽഹിയിൽ ഇന്ന് നല്ല ശുദ്ധവായുവിന്റെ ബോട്ടിലുകൾ കടകളിൽ വിൽക്കുകയാണ്. എവിടെ എത്തി? നല്ല ശുദ്ധവായു മനുഷ്യന് ശ്വസിക്കാൻ വേണ്ടി ശുദ്ധവായു ലഭിക്കണമെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്നു. 3 ലിറ്ററിന്റെയും 8 ലിറ്ററിന്റെയും ഒക്കെ ബോട്ടിലുകൾ നിങ്ങൾ നോക്കൂ. ആ 3 ലിറ്റർ നല്ല ശുദ്ധവായു ലഭിക്കുന്ന ആ ശ്വസിക്കാൻ പറ്റിയ ആ ബോട്ടിലിന് 2500 രൂപയാണ്. ഒരു ബോട്ടിലിന് 3 ലിറ്ററിന്റെ 2500 രൂപയാണ്. എവിടെയല്ല, നമ്മൾ ഡൽഹിയിലാണ് പറഞ്ഞത്, 2500 രൂപ. അപ്പൊ ഒരു ശ്വാസം അതിൽ നിന്ന് എടുക്കണമെങ്കിൽ 12 രൂപയും 50 പൈസയും അതിന്റെ വില മതിക്കുന്നുണ്ട്. അല്ലാഹു തന്ന നിഅമത്ത് കണ്ടില്ലേ? നമ്മൾ എത്ര കാലം അല്ലാഹുവിന്റെ പ്രകൃതിയിൽ നിന്ന് ശ്വസിച്ചാലും 24 മണിക്കൂറല്ല, മരണം വരെ നമ്മളത് ശ്വസിച്ചപ്പോഴും ആരും ഒരു നയാ പൈസയും അല്ലാഹുവിന്റെ പ്രകൃതിയിൽ നിന്ന് ഓക്സിജൻ എടുത്ത് നിന്നു വേണ്ടി അടച്ചിട്ടില്ല. وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا അല്ല തന്ന നിഅമത്തുകൾ എത്രയാണ്. ഇനി നോക്കൂ നിങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ ഒരു ആന്തരിക അവയവമാണ് കിഡ്നി എന്നുള്ളത്. ആ നമ്മുടെ കിഡ്നിയുടെ ദൗത്യം എന്താണ്? ശരീരത്തിലെ രക്തത്തെ ശുദ്ധീകരിക്കുകയാണ്. ആ ശുദ്ധീകരണവും പ്രവർത്തനവും നടക്കാതെ വരുമ്പോഴല്ലേ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പല ആളുകൾക്കും ഡയാലിസിസ് ചെയ്യേണ്ടി വന്നത്. ആ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്കറിയാം അതിന്റെ പ്രയാസം. 1000 രൂപയിൽ കൂടുതൽ മിനിമം അതിന് നമ്മൾ നൽകണം. അത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ഒരുപാട് പണം നഷ്ടമാണ്. എന്നാൽ ഇത്ര കാലം നമ്മുടെ രക്തം ശുദ്ധീകരിച്ചത് നമ്മൾ പോലും അറിഞ്ഞില്ല. وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا നോക്കൂ നിങ്ങൾ, ഖുർആനിന്റെ ചെറിയ ഒരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്, അതിന്റെ വിശദീകരണമാണ് ഈ പറയുന്നത്. അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ എത്ര വലുതാണ് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ പോലും എനിക്കും നിങ്ങൾക്കും അറിയില്ല. ഞാൻ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, സംസ്ഥാനത്തുള്ള സർക്കാരിന്റെ പ്രഥമ മുഖ്യമന്ത്രിയാണ്, എല്ലാ ചലനങ്ങളും ഞാൻ അറിയണം. പക്ഷേ എന്റെ ശരീരത്തിന്റെ അകത്ത് എന്ത് നടക്കുന്നു എന്ന് എനിക്കറിയില്ല. എന്റെ റബ്ബിന്റെ നിഅമത്താണ്. ലാ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ വൈൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ.
ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ നമ്മൾക്ക് സാധ്യമല്ല. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അകത്ത് എന്തൊക്കെ നടക്കുന്നു എന്ന് നമ്മൾക്കറിയുന്നില്ല. ഇങ്ങനെ നമ്മൾ അറിയാതെ നമ്മളെ ശരീരത്തിലേക്ക് തന്നെ നോക്കിയാൽ അള്ളാഹ് തന്ന നിഅമത്ത് എത്രയാണ് സഹോദര. നമ്മുടെ കണ്ണിന്റെ അകത്ത് ചെറിയ നനവുണ്ട്. ആ നനവില്ലാതെയായി പോയാൽ കണ്ണ് നമുക്ക് അടക്കാൻ കഴിയുമോ? ആ കണ്ണുകൊണ്ട് കാണാനാകുമോ? ചെറിയ ഒരു നനവില്ലാതെയാകുമ്പോഴേക്കും എത്രയാണ് നമ്മൾ പ്രയാസപ്പെടുന്നത്. നമ്മുടെ വായയിൽ വരുന്ന ഉമനീരില്ലേ, ആ വായയിലെ വെള്ളമങ്ങ് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനാകുമോ? ഒരിക്കലുമില്ല. നോക്കൂ, നിങ്ങൾ വെയിൽ കൊണ്ടാൽ അധ്വാനിച്ചാൽ ശരീരം വിയർക്കുന്നുണ്ട്. അതാ ആയിരക്കണക്കിന് വിയർപ്പ് ഗ്രന്ഥികൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ആ ശരീരം വിയർക്കുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടാകുന്നുണ്ടോ? ചൂടെടുക്കുന്നുണ്ട്, വിയർക്കുന്നുണ്ട്. എന്റെ ചൂടെടുക്കുന്ന സമയത്ത് വിയർത്തിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ തൊലി അപകടത്തിലായി പോകും. അതേ ആകെ ഉണങ്ങി ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ അത് അപകടത്തിലാണ്. അതുകൊണ്ട് നമ്മൾ അറിയാതെ ഒരു വാൾവും തുറന്നു കൊടുക്കാതെ ഇവിടെ നനവ് ആവശ്യമാണ്. അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുകയാണ്. ഒരിക്കലുമില്ല. അല്ലാഹ് തന്ന നിഅമത്തുകളെ എണ്ണല് പോയിട്ട് അത് മുഴുവനും അറിയാൻ തന്നെ നമ്മൾക്ക് കഴിയൂല. ഇനി ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. എന്നാൽ അത് പുറംതള്ളി പോകണമെങ്കിലും നമ്മെ കൊണ്ട് സ്വന്തമായി കഴിയുമോ? ഒരാൾക്ക് വിസർജിക്കണം, ഒരാൾക്ക് മൂത്രമൊഴിക്കണം, അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ഒരാൾക്ക് നടത്തണം. പക്ഷേ അദ്ദേഹം വിചാരിച്ചാൽ മാത്രം അത് നടക്കുമോ? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തർത്തീബല്ലേ അതിലെല്ലാം ഉള്ളത്? നോക്കൂ, നിങ്ങൾ ഒരാൾക്ക് മൂത്രമൊഴിക്കണമെന്ന് തോന്നിയാൽ അയാള് ബാത്റൂമിലേക്ക് പോകുന്നു. എവിടെയും ഒരു വാൾവും തിരിക്കേണ്ടതില്ല, എവിടെയും ഒരു സ്വിച്ചും അമർത്തേണ്ടതില്ല. മനസ്സിലൊരു സ്വിച്ചിടുമ്പോഴേക്ക് മൂത്രമൊഴിക്കുകയാണ്. അല്ലാഹു തആല പുറത്തേക്ക് കൊണ്ടുവരണ്ട എന്ന് തീരുമാനിച്ചാൽ ആ മനുഷ്യൻ പ്രയാസപ്പെടുന്നത് എത്രയാണ്? പ്രിയമുള്ളവരെ, ഇങ്ങനെ ശരീരത്തിൽ നിന്നുള്ള ഒരു മ്ലേച്ഛമായ വസ്തു പുറന്തള്ളാനടക്കം, സ്വന്തം ശരീരത്തിലെ മ്ലേച്ഛതയെ പുറന്തള്ളാനടക്കം നമ്മൾക്ക് സ്വന്തമായി കഴിവില്ല. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടല്ലേ നമ്മൾ ബാത്റൂമിൽ പോയി വിസർജനം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അദാ വഅഫാനീ എന്ന ദിക്ർ നമ്മൾ ചൊല്ലുന്നു. എന്താണ് ആ ദിക്റിന്റെ അർത്ഥം? അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിന്. അൽഹംദുലില്ലാ, കാരണം ആ മലബന്ധമായി അതവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പ്രയാസം, മൂത്രം പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ പ്രയാസം, ഈ മ്ലേച്ഛമായതിന്റെ വയറിനുള്ളിൽ കിടന്നാൽ അത് ബുദ്ധിമുട്ട്. അതിൽ നിന്നെല്ലാം എന്റെ വേറെ പരിശ്രമങ്ങളൊന്നും ഇല്ലാതെ അല്ലാഹു അത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അൽഹംദുലില്ലാ അല്ലദീ അദ്ഹബ അന്നി അദാ, എങ്ങനെയുള്ള അല്ലാഹുവിനാണ് സ്തുതി! എന്റെ ശരീരത്തിലുള്ള മ്ലേച്ഛതകളെ ഒഴിവാക്കി തന്ന, അത് പുറപ്പെടുവിച്ചു തന്ന അല്ലാഹുവിന് സ്തുതിയാണ്. വഅഫാനി, എന്നിട്ട് എനിക്ക് ആരോഗ്യം നൽകിയ, എനിക്ക് ആശ്വാസം നൽകിയ അല്ലാഹുവിന് അൽഹംദുലില്ലാ. പലപ്പോഴും ശീലിക്കാത്തവരത് മറന്നുപോകും. സഹോദര, നമ്മൾക്ക് അല്ലാഹു നൽകുന്ന നിഅമത്തുകളെ, ആ നിഅമത്തുകളെ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയുള്ള ദിക്റുകളെ നമ്മളിലേക്ക് പഠിപ്പിച്ചു തന്നത്.